കഴിഞ്ഞ ആഴ്ച ഒരാൾ ഫേസ്ബുക്കിലൂടെ ചോദിച്ച ഒരു സംശയമാണ് ഡോക്ടറെ, ഈ ഉദ്ധാരണക്കുറവിനെ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ എന്ന ഒരു സംശയം. ഈ ഒരു സംശയത്തിന്റെ മറുപടിയാണ് ഇന്ന് ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായി പറയുന്നത്. എന്റെ അടുത്ത് ഉദ്ധാരണക്കുറവിന്റെ ചികിത്സയ്ക്കായി കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പായി വന്ന ഒരു വ്യക്തിയുടെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ സംശയത്തിന്റെ മറുപടി നൽകാൻ പോകുന്നത്. 4 വർഷത്തിന് മുമ്പ് ഉദ്ധാരണക്കുറവ് എന്ന പ്രശ്നവുമായി അദ്ദേഹം ഇവിടെ വന്നു. എന്നെ കൺസൾട്ട് ചെയ്യുകയും ഞാൻ അദ്ദേഹത്തിന് 2 മാസത്തെ മരുന്നുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. 2 മാസം തുടർച്ചയായി മരുന്ന് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന് പൂർണ്ണമായും പരിഹാരം ലഭിച്ചു. പിന്നീട് അദ്ദേഹം 4 വർഷത്തിനിടയിലായി ഈ ഒരു പ്രശ്നത്തിനായി യാതൊരുവിധ മരുന്നും കഴിക്കേണ്ടി വന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ April മാസത്തിൽ അദ്ദേഹം വീണ്ടും എന്നെ കാണാൻ വന്നു. അതായത് 4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും കൊണ്ടാണ്. ആ ആളിനും ഈ ഒരു പ്രശ്നം തന്നെയായിരുന്നു. ആദ്യം കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കൃത്യമായി മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ഡോക്ടറെ എന്നെ ഓർമ്മയുണ്ടോ, ഇത്ര കാലം മുമ്പാണ് വന്നത് എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞുകൊടുത്ത വ്യായാമങ്ങളും ഭക്ഷണ രീതിയും ഒക്കെ ഇപ്പോഴും കൃത്യമായി ഫോളോ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി. 2020 February മാസമാണ് അദ്ദേഹം എന്റെ അടുത്ത് ചികിത്സയ്ക്കായി വന്നത്. ഇന്ന് 2024 April മാസമായി. 4 വർഷമായിട്ടും അദ്ദേഹത്തിന് പിന്നൊരിക്കലും ഇത്തരം പ്രശ്നം, അതായത് ഉദ്ധാരണക്കുറവ് പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ എല്ലാവരുടെയും കാര്യത്തിൽ ഇത് സാധ്യമാകണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദ്ധാരണക്കുറവ് എന്ന പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും, എന്നാൽ ചിലരിൽ അതിനെ പൂർണ്ണമായി മാറ്റാൻ കഴിയണമെന്നില്ല. പൂർണ്ണമായും അതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മരുന്നുകൾ മാത്രം പോരാ, മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും കുറച്ച് സപ്പോർട്ടും കൂടി ആവശ്യമാണ്. അതായത് ഭക്ഷണത്തിലും കൃത്യമായ വ്യായാമത്തിലും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലരിൽ പ്രമേഹം അനിയന്ത്രിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉദ്ധാരണക്കുറവുണ്ടാകാം. ഇത്തരം സാഹചര്യത്തിൽ പ്രമേഹത്തെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഉദ്ധാരണക്കുറവിനെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഭൂരിഭാഗം പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഉദ്ധാരണക്കുറവ് എന്ന പ്രശ്നത്തെ 2-3 മാസം മരുന്ന് കഴിക്കുന്നതിലൂടെ പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആയുർവേദത്തിൽ ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം, ബലക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അവസ്ഥാനുസരണമുള്ള വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. കാമേശ്വര വജ്ര മോദകൽപ്പം, കാമേശ്വര തീക്ഷ്ണ മോദക ചൂർണം, കാമേശ്വര പ്ലസ് ചൂർണം എന്നിങ്ങനെയുള്ള ഔഷധ ചൂർണങ്ങൾ ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ആയുസ്സിൽ തയ്യാറാക്കുന്നവയാണ്. ഇതിനോടൊപ്പം പുറമേ പുരട്ടുന്നതിനായി അശ്വബലാതൈലം, അതിബലാതൈലം, ക്ഷീരവജ്രതൈലം എന്നിവയും അവസ്ഥാനുസരണം നൽകി വരുന്നു.